ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു അമുസ്ലിം ചെറിയ പെൺകുട്ടി ഖുർആൻ ഓതിയാൽ അതിനെ ഇവര് ഭയക്കുന്നു. മുസ്ലിം പുരോഹിതരേ, അവർ അമുസ്ലിങ്ങളാണ്, ഖുർആൻ തൊടാൻ പാടില്ല, ഓതാൻ പാടില്ല. അത് പറയുമ്പോ കുറെ മതേതര ഉസ്താദുമാർക്ക് കലി ഇളകുന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇത് പറയാൻ പോയത്? നിങ്ങളിതിപ്പോ ഇവിടെ പറഞ്ഞതല്ലേ കുഴപ്പമായത്? നമ്മുടെ കിതാബിൽ അങ്ങനെയൊക്കെ ഉണ്ടത് നൈസായിട്ട് നമ്മളങ്ങ് മറച്ചു വെച്ചേക്കല്ലേ. നമ്മളെ കിതാബിലുള്ള കാര്യങ്ങൾ എങ്ങാനും പുറത്തു പറയാൻ പാടുണ്ടോ? എന്തിനു നിങ്ങളിപ്പോ ഇത് പറഞ്ഞത്? അതുകൊണ്ടല്ലേ നമ്മൾ കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയരാകുന്നത്. നമ്മുടെ കിതാബിലുണ്ട് അമുസ്ലിങ്ങൾ നജസാണ്, മാലിന്യമാണ്. ഖുർആൻ അവരുടെ കയ്യിൽ കൊടുക്കരുത്. തന്നെയുമല്ല, നമ്മൾ മദ്രസകളിൽ നിന്നേ പഠിച്ച സമൂത്ര ഒഴിച്ച കഴുകാത്ത ടീം അവരുടെ കയ്യിൽ ഖുർആൻ കൊടുക്കരുത് എന്ന്. ഒരു ഹിന്ദു പെൺകുട്ടി ഈ ആധുനിക കാലഘട്ടത്തിൽ പാർവതി കുട്ടി കയറിയിടുന്ന എന്നോതിയാൽ പണിയിട്ടൂലേ. നാളെ ഇനി എല്ലാ മുസ്ലിങ്ങളും ഖുർആൻ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവര് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയാ പിന്നെ അതിനകത്ത് എന്താണെന്ന് അറിയാൻ അവർ അർത്ഥം പരതൂലേ? പരിഭാഷകൾ വായിക്കത്തില്ലേ അവര്? നമ്മുടെ മതത്തിന്റെ തട്ടിപ്പോര് മനസ്സിലാക്കൂലേ? അറ്റ്ലീസ്റ്റ് അവരെ കുറിച്ചിട്ടെങ്കിലും ഖുർആനിൽ എന്താണുള്ളതെന്ന് അവർ മനസ്സിലാക്കില്ലേ? നമ്മുടെ നിസ്കാരത്തിന്റെ അർത്ഥം പഠിച്ചാൽ തന്നെ പോക്കല്ലേ? അതാണ് തോന്നുന്നു ഉസ്താദ്മാർക്ക് വല്ലാത്ത വേക്കിളി. ഇനിയും കുറച്ച് ആധുനിക മുസ്ലിങ്ങളുണ്ട്, അവര് ഈ ഉസ്താദിനെ തെറിവിളിയോട് തെറിവിളി. ഉസ്താദ് പറഞ്ഞതിന് എന്താ തെറ്റ്? മതമല്ലേ ഉസ്താദ് പറഞ്ഞത്? മതം പറയാനല്ലേ പുരോഹിതരിക്കുന്നത്? മതപരമായ മാനമാണ് പറഞ്ഞത്. പാർവതിക്ക് ഖുർആൻ കൊടുക്കാൻ പാടുണ്ടോ? പ്രവാചകൻ തന്നെ പറഞ്ഞത് ശത്രുരാജ്യത്തെ ഗോമം ഖുർആൻ കൊണ്ടുവേണ്ടെന്നല്ലേ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില്ലേ അതില്? എന്നിട്ടാണ് അമുസ്ലിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ? തെറ്റല്ലേ? പിന്നെ കുറെ ആധുനിക മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അവര് ചെരുപ്പിലൊപ്പിച്ച് കാല് മുറിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് വേണ്ട. എല്ലാ സാഹചര്യത്തിലും മുറുകെ പിടിക്കണം മതം. ഇപ്പോൾ ദാ ഫുട്ബോൾ ജ്വരം വേണ്ട. ഫുട്ബോൾ ജ്വരം തുടങ്ങിച്ച് ഫുട്ബോൾ കളിക്കാനാ? കണി ബാത്തിലാണ്. നബി പഠിപ്പിച്ച മൂന്നു കളികൾ ഒഴികെ ബാത്തിലല്ല. ഉസ്താദ് പറഞ്ഞു കട്ടിൽ ടെന്നീസ് മാത്രമേ ഞങ്ങൾ ഇവിടെ അനുവദിക്കൂ. അതിനി അടിമ പെണ്ണിന്റെ കൂടെ ആണെങ്കിലും സാരമില്ല, ശരീരം ദാനം കിട്ടിയ പെണ്ണിന്റെ കൂടെ ആണെങ്കിലും സാരമില്ല. ഇനിയും സവ്വജനാക്കഹ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു കെട്ടിച്ചു കൊടുത്തതാണെങ്കിലും സാരമില്ല, അതൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. പക്ഷേ ആ ടേബിൾ ടെന്നീസ് ഒഴികെയുള്ള കളികൾ നമ്മൾ അനുവദിക്കില്ല കേട്ടാ, നമുക്കത് ശരിയാകത്തില്ല. ഉറക്കെ പറഞ്ഞില്ലേ നാസർ ഫൈസി കൂടത്തായും പറഞ്ഞു, സമസ്തയും പറഞ്ഞു, റഫീഖ് സലഫി പറഞ്ഞു, തുടകാണിച്ചുള്ള കളിയുണ്ടല്ലോ, ഇവരൊക്കെ പറഞ്ഞു ഹറാമാണ്, വേണ്ട ആ കളികളൊന്നും ഇവിടെ പാടില്ല. അതുപോലെ തന്നെയല്ലേ ആ മുസ്ലിം ഖുർആൻ തുടണ്ട? മതത്തെ നിങ്ങൾ വളച്ചൊടിച്ച് ആധുനികതയ്ക്ക് ഒപ്പിച്ചെടുക്കുമ്പോൾ ശരിയായ മതത്തിന്റെ വശം എന്താണെന്ന് അവര് പറയും. ആ മുസ്ലിങ്ങളെ ഉറ്റമിത്രമാക്കാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല. അവരുടെ തോളി കൈയിട്ട് രഹസ്യങ്ങൾ പങ്കിട സൗഹൃദം പങ്കുവെക്കാൻ ഖുർആൻ അനുസരിച്ച് പാടില്ല. ഖുർആനികപരമായിട്ടുള്ള മാനം പറയാനല്ലേ ഉസ്താദുമാര് വന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് അവരത് കൃത്യമായിട്ട് പറയുന്നു, എന്താ കുഴപ്പം? എങ്ങനെ ആയിരുന്നു മത്സരം വരാനുള്ളതാണ്? ആ കുട്ടി എഗ്രേഡോട് കൂടെ ഫസ്റ്റ് റാങ്കിൽ വിജയിച്ച കുട്ടിയാണ് തുടങ്ങിയിരുന്നത്. ഇനി നേരെ ജില്ലയിലേക്കാകും. അപ്പൊ ജില്ലയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോ ആ കുട്ടി ഖുർആനിൽ നോക്കി തോന്നൂലേ? അത് തെറ്റല്ലേ? അതുകൊണ്ട് അത് നമ്മൾ തടയണം. അത് നമ്മൾ തടയണം. കാരണം ഇപ്പോ ഈ കുട്ടി സബ് ജില്ലയിലല്ലേ ഖുർആൻ പറയുന്ന മത്സരത്തിന് പങ്കെടുത്തത്. ഇനിയും അത് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ജില്ലയിലേക്ക്. അത് നമ്മൾ തടയണ്ടേ? അറ്റ്ലീസ്റ്റ് മനസ്സുണ്ടെങ്കിൽ ചുമ്മാ. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അനുകൂലമായും പ്രതികൂലമായും മുസ്ലിം പുരോഹിതർ തന്നെ ജൂതന്റെ ഹറാമായിട്ടുള്ള മീഡിയകൾ ഉപയോഗിച്ച് മുന്നോട്ട് വരും. ഫോട്ടോ എടുക്കൽ ഹറാമാണ്, പക്ഷെ ഞങ്ങളുടെ വീഡിയോ കണ്ടോ? ഞങ്ങളുടെ മോന്തായക്കാട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഒരു പാർവതിക്കുട്ടി എന്ന് പറയുന്ന ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിനി, അവര് ഖുർആൻ ഓതിയതിന്റെ പേരിൽ, ഖുർആൻ കയ്യിൽ കൊടുത്തതിന്റെ പേരിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവിടെ ഉസ്താദുമാർ പറഞ്ഞു, അതിനെല്ലാം ധ്രുവ്യാഖ്യാനം ചെയ്ത് നമ്മളെ മൻസൂർ മണ്ണാറക്കാട് വന്നിട്ടുണ്ട്. ഈ മൻസൂർ മണ്ണാറക്കാട് ഒരു ഖുർആൻ ഓതുന്നു കേട്ടോ നിങ്ങൾ? വമാ ഖദറുല്ലാഹി ഹഖ ഖദ്രിഹി, ഈ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി
നോക്കൂ, മൻസൂർ മണ്ണാർക്കാർ വമാ ഖദറുല്ലാഹ ഹഖ ഖദറിഹി എന്ന ഖുർആൻ വാചകം വായിക്കുന്നത് തന്നെ തെറ്റാണ്. വമാ ഖദറുല്ലാഹി, ഖുർആൻ വാക്യം എങ്ങനെ ഓതണം വായിക്കണം എന്ന ബാലപാഠം പോലും അറിയാൻ വയ്യാത്ത ആളാണ് ഈ മൻസൂർ മണ്ണാർ. അതൊന്നും പറയല്ല ഉസ്താദ്, ഒരു കാര്യത്തെ കുറിച്ച് വിമർശിക്കണമെങ്കിൽ ഇങ്ങനെ അക്ഷരങ്ങളും വള്ളികളും പുള്ളികളും ഒക്കെ മനസ്സിലാക്കണമെന്ന് പറയണത് എങ്ങനെയാ ശരിയാകുന്നത്? അദ്ദേഹം പറയുന്ന ആശയം ശരിയാണോ? ചിലപ്പോൾ ഹ ഖദറുല്ലാഹ ഖദറുല്ലാഹി ഖദറുല്ലാഹു ഈ ആയും ഈയും ഊയും ഈ ആ അതിലൊന്നും കയറി പിടിച്ച് നിങ്ങൾ വിമർശിക്കല്ലേ. അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാ. ഇദ്ദേഹം ഇപ്പൊ ഇദ്ദേഹം പറയുന്നില്ലല്ലോ ഖുർആനൊക്കെ പഠിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ഡിഗ്രി എടുത്തിട്ടാണ് പറയണെന്ന്. ഒരു വിഷയത്തെ അതിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഹഖ ഖദറുല്ലാഹ എന്നല്ല പറഞ്ഞത്, ഹീ എന്നല്ല പറഞ്ഞതെന്നൊക്കെ പറയണത് തികച്ചും ബാലിശമായിട്ടുള്ള ഒരു വാദമാണ്. പലപ്പോഴും സാധാരണ എല്ലാ ആളുകളും പറയാറുണ്ട് കുൽഫു അല്ലാഹു അഹദ്, അനിൽ മുഹമ്മദ് ഒക്കെ അങ്ങനെയാ പറയാറുള്ളത്. അങ്ങനെ വിമർശിക്കരുത്. ചിലപ്പോൾ അവർ കേട്ട് കേൾവിയിൽ പഠിച്ചതാണ് കുൽ ഹു അല്ലാഹു അഹദ് എന്നൊക്കെ. ഒരു പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെയാണ് ഒരു വിമർശനം. അവരുടെ ആ തെറ്റി ഈ തെറ്റി പറയുന്ന ആശയം ശരിയാണ്. അവർ പറയുന്ന വിഷയത്തെ കുറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, അനുകൂലങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ അതൊന്നും അംഗീകരിക്കില്ല കേട്ടോ. പറഞ്ഞാൽ നമ്മൾ അനിൽ മുഹമ്മദ് ഒന്ന് കേട്ടു നിങ്ങള് ഒരു സൂറത്തിനെ പറ്റി കുൽഹു അല്ലാഹു എന്നുള്ളോർത്ത് കുൽഹു അല്ലാഹു ഇതേമാതിരി തന്നെയാണ് അനിൽ മുഹമ്മദ്. നോക്കൂ, അനിൽ മുഹമ്മദ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഒരു യാസീനും കുൽഫു അല്ലാഹിക്കും കുൽ അഊദു ബിറബ്ബിൽ ഫലക്കിനും കുൽ അഊദു ബിറബ്ബിൻ നാസിനും. എന്താണ് അനിൽ മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, മദ്രസയിലെ രണ്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്നത്. ശരിയാണ്. ഇപ്പൊ ഈ പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഖുർആനോത്തിനെ വിമർശിച്ചുകൊണ്ട് വന്നത് ഇദ്ദേഹമാണ്. ഇമാം ഷർവാനി പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ഖുർആൻ കൊടുക്കരുത് പഠിപ്പിക്കരുത് എന്നൊക്കെ. ഇദ്ദേഹമാണ് മുന്നോട്ട് വന്നത്. അപ്പൊ ഇദ്ദേഹത്തെ നല്ല രൂപത്തിൽ അനിൽ മുഹമ്മദും മറ്റു ആദ്യം പറഞ്ഞ മൻസൂറോ അദ്ദേഹം ഒക്കെ നന്നായിട്ടൊന്ന് വിമർശിച്ചു. അതിൽ പ്രകോപനമായിട്ട് ഇവരുടെ വീഡിയോകൾ മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ട് അക്ഷരപ്പിശകം പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കുൽ ഫു അല്ലാഹു ഫാ പറഞ്ഞു പോയി ഹു പറയണമായിരുന്നു. എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ മഖ്റജുകളും തജ്വീദുകളും ഒക്കെ മനസ്സിലാക്കിയ സീബവഹികളൊന്നും ആയിരിക്കണമെന്നില്ല. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ ആശയം ശരിയാണ്. അനിൽ മുഹമ്മദ് ഒരു പെൺകുട്ടിയുടെ വീഡിയോയും എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി അഫ്സലുൽ അറബി കോളേജിൽ പഠിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഞാൻ ഖുർആന്റെ അർത്ഥവും പഠിക്കുന്നുണ്ട്, എനിക്ക് ഖുർആൻ തരുന്നുണ്ട്, ജുമാഅയ്ക്ക് പോകാൻ എനിക്ക് ആഗ്രഹം തോന്നി, ഉസ്താനോട് ചോദിച്ചപ്പോൾ പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞാനവിടെ പോയിരുന്ന കുത്തുമ്പയൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. നാളെ തട്ടമിട്ട് വരേണ്ടത് കമലാസുരയ്യയാണത്. ഏ, നാളത്തെ കമലാസുരയ്യയെ ഇവർ ഒഴിവാക്കാൻ പറഞ്ഞാൽ നടക്കുവോ? ആ ജൂനിയർ കമലാസുരയ്യയെ കാണിച്ചിട്ട് വേണം ഒരുപാട് ആളുകളെ ഇതിലേക്ക് വശീകരിക്കാൻ. മധുരം കാണിച്ചിട്ട് ഈച്ചയെ വശീകരിക്കുന്നത് പോലെ ഈ ഇറച്ചി കഷ്ണവും എല്ലിൻ കഷ്ണവും കാണിച്ചിട്ട് വേണം പട്ടിയെ കബളിപ്പിക്കാൻ. ഒരു സൂക്തത്തിന്റെ പേരാണ് അനിൽ മുഹമ്മദ് കുൽഫു അല്ലാഹ് എന്ന് തെറ്റായിട്ട് പറയുന്നതും ഉച്ചരിക്കുന്നതും. ഖുർആനിലെ ചെറിയൊരു സൂക്തത്തിന്റെ പേര് നേരാമണ്ണം പറയാൻ പോലും അറിയാൻ വയ്യാത്ത ആളാണ് അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. ഇവര് രണ്ടുപേരുമാണ് ഈ മൻസൂർ മണ്ണാർക്കാരും. അദ്ദേഹം ഈ പറഞ്ഞതിൽ അദ്ദേഹത്തിന്റെ തെറ്റ് സംഭവിച്ചു. ഒരു സൂക്തത്തിന്റെ പേര് ഖുർആനിൽ ഒരു സൂക്തത്തിനും പേരില്ല, അധ്യായത്തിനാണ് പേരുള്ളത്. അദ്ദേഹം പറഞ്ഞത് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, അക്ഷരപ്പിശകുകൾ എല്ലാവർക്കും സംഭവിക്കും. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയില്ല എന്ന് ഇദ്ദേഹത്തിന് പറയാം. അദ്ദേഹം പറഞ്ഞത് അധ്യായത്തിന്റെ പേരുമല്ല, ഒരു സൂക്തമാണ് അദ്ദേഹം പറഞ്ഞത്. ആ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ഇഖ്ലാസ്. അപ്പൊ ഇഖ്ലാസ്വ സ്വാദ് തന്നെ പറയണം, സീനായി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇദ്ദേഹം പറയുന്നത് ഒരു സൂക്തത്തിന്റെ പേര് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് അനിൽ മുഹമ്മദ് എന്ന്. അനിൽ മുഹമ്മദ് ഞാനും തമ്മിൽ ആശയപരമായി ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ അനിൽ മുഹമ്മദിനോടൊപ്പം നിൽക്കാനേ നമുക്ക് കഴിയൂ. കാരണം നാളെ ജൂനിയർ കമലാസുരയാകാനുള്ള ഒരു പെൺകുട്ടി ഖുർആൻ പഠിച്ച് മുന്നോട്ട് വരുന്നു, അതിനെ ഇപ്പോഴേ ഡിസ്കറേജ് ചെയ്യുന്നത് പോലെയല്ലേ ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ എൻട്രൻസ് പ്രയോജനപ്പെടൂ? അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ മിണ്ടാതിരിക്കുക, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരട്ടെ, ഞങ്ങൾ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ഒരു നിലപാടാണ് അനിൽ മുഹമ്മദ് എടുത്തത്. അതിനെന്താണ് തെറ്റ്? കാരണം ഇസ്ലാം വളർത്തണ്ടേ? ലോകം മുഴുവൻ മുസ്ലിങ്ങളെ മാത്രമാക്കി മാറ്റണ്ടേ? അതുകൊണ്ട് പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ മുന്നോട്ട് വന്നു ഖുർആൻ പഠിക്കാൻ. നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടാൽ ഇനി അമുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കാതാവൂലേ? ഏ, അമുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കണ്ടേ? പഠിച്ചാൽ തീർന്നു എന്നുള്ളത് വേറെ. ഉച്ചരിക്കുന്നതും ഖുർആനിലെ ചെറിയൊരു സൂക്തത്തിന്റെ പേര് നേരാമണ്ണം പറയാൻ പോലും അറിയാൻ വയ്യാത്ത ആളാണ് അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഖുർആനിലെ ഒരു സൂക്തത്തിനും പ്രത്യേകിച്ച് പേരില്ല. പിന്നെ ചില ഖുർആൻ പണ്ഡിതന്മാർ ചില പേരുകൾ നൽകുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് തുടങ്ങുന്ന വചനത്തിന് അങ്ങനെ ഓരോരോ പ്രാധാന്യങ്ങൾ, യാസീനിലെ ചില വചനങ്ങൾക്ക്, അതുപോലെ ആമന റസൂലു, ആ സൂക്തങ്ങൾക്ക് ചില പ്രാധാന്യങ്ങൾ പ്രത്യേകതകൾ നൽകിയിട്ട് അതിന് ഓരോ പേരുകൾ നൽകുന്നുണ്ട്.
ഖുർആൻ മുഫസ്സിറുകൾ എന്നതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം മോദിയ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂക്തത്തിന് പ്രത്യേകിച്ചൊരു പേരില്ല, അധ്യായത്തിനാണ് പേരുള്ളത്. ഇദ്ദേഹം വന്നത് എന്തിനാണ്? അനിൽ മുഹമ്മദിന്റെ കുറ്റം കണ്ടുപിടിക്കാനാണ്. ഇദ്ദേഹം തന്നെ തെറ്റാ പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ്, ഈ മൻസൂർ മന്നാർക്കാരും അനിൽ മുഹമ്മദും ഇസ്ലാം മതത്തിനെ പറ്റിയിട്ടോ അതിന്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല. അതിന്റെ ഭാരഭാഗം വളരെ യാഥാർത്ഥ്യമാണ്. ആദ്യം പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എനിക്കറിയില്ല. അനിൽ മുഹമ്മദ് ഖുർആനോ അതിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. എന്നാലും ഖുർആനിന്റെ വിഷയങ്ങളൊക്കെ ആധികാരികമായിട്ട് അറിയാമെന്നുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ശരിയാണ്. അറിയാൻ വയ്യാത്ത ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങ് വാചാലരാകുകയാണ് ഇസ്ലാം മതത്തിനെ പറ്റി പറയാനും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഹറാമായ കാര്യങ്ങൾ സംസാരിക്കരുത്, ഉസ്താദ് ഹലാലായ കാര്യങ്ങളാണ് പറയുന്നത്. ഫോട്ടോ എടുക്കൽ മുമ്പ് ഹറാമായിരുന്നു, ഇപ്പൊ ഹലാൽ. അതുകൊണ്ട് ഇപ്പൊ ഉസ്താദിന്റെ മോന്ത കണ്ടോട് കുറച്ച് സമയത്തേക്ക് ഇരുന്നു. നിയമങ്ങൾ പറയാനൊന്നും ഇതൊന്നും ലെവലേശം പഠിച്ചിട്ടില്ലാത്ത കമ്പനികളാണ്. ഇവരെല്ലാം തിരിച്ച മുജാഹിദികളാണ്. ഇവർക്ക് ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ പറയാൻ അറിയുമില്ല, ഇവർ പഠിച്ചിട്ടും ഇല്ല. ഇവരാണ് ദീന് പറയുന്നത്. ഇവരാണ് 10-ഉം 12-ഉം കൊല്ലം കിതാബ് ഓതിയ ഉസ്താദുമാരുടെ മേത്ത് കൂതര കയറുന്നത്. ഒരു ഇസ്ലാമിൻ്റെ ഒരു ബാലപാഠം പോലും അറിയാതെ, ഇസ്ലാമിനെ കുറിച്ച് ഒട്ടും മനസ്സിലാക്കാതെ, ഇമാമിങ്ങൾ എഴുതി വെച്ചത് ഒന്നും മനസ്സിലാക്കാതെ എന്തെല്ലാം വിളിച്ചു പറയുന്നു മൻസൂർ. വളരെ ശരിയാണ്. കാരണം ഇവർ പറയുന്നത് എന്താണ്? മതപണ്ഡിതന്മാർ ഏതോ കാലഘട്ടത്തിൽ എഴുതി വെച്ച ചാള കിതാബുകളിലുള്ള പാളക്കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ പിന്തുടരുന്ന ഇവര്, ഇവരുടെ മതപാഠശാലകളിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇതാണ്. അതുകൊണ്ട് അത് പാടില്ല, ഇത് പാടില്ല, അതാണ് അവർ പറയുന്നത്. സിനിമ പാടില്ല, ഹറാമാണ്. കട്ടൗട്ടുകൾ വെക്കരുത്, ഹറാമാണ്. ഫുട്ബോൾ കളി ഹറാമാണ്. കട്ടിലെ ടെന്നീസ് കളി ഹലാലാണ്. അമുസ്ലിങ്ങൾക്ക് ഖുർആൻ കൊടുക്കരുത്, ഹറാമാണ്. മൂക്ക് കുത്തരുത്, ഹറാമാണ്. പെർഫ്യൂം അടിക്കരുത്, ഹറാമാണ്. ഇതൊക്കെ കിതാബുകളിൽ എഴുതി വെച്ച വസ്തുതകളാണ് ഇവർ പറയുന്നത്. ഈ കിതാബുകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇവർ അത് പറഞ്ഞു. ഇപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇമാം ഷർവാണി പറഞ്ഞു, ആ മുസ്ലിങ്ങൾക്ക് ഖുർആൻ കൊടുക്കരുത്, ആ മുസ്ലിങ്ങളെ ഖുർആൻ പഠിപ്പിക്കരുത്, അത് തെറ്റാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹം പറഞ്ഞ കിതാബുകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതങ്ങ് പറയണം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇദ്ദേഹം പറഞ്ഞ കാര്യം ആ കിതാബിൽ ഇല്ലേ, അല്ലെങ്കിൽ ആ കിതാബ് ആധികാരികമല്ലേ, തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരണം. എന്നാ പിന്നെ ആ കിതാബിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ ബോധമിടാവണ്ടല്ലോ, അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യം, കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചാലും തീരാത്തത്ര പുസ്തകങ്ങൾ. ഇതിലേത് ശരി? നിങ്ങൾ ഉളു ഇല്ലാതെ ഖുർആൻ തുടരുണ്ടോ? നിങ്ങൾ ഉളു ഇല്ലാതെയാണോ ഖുർആൻ ഓതല്? ഇവിടെ ഈ പാർവതി കുട്ടി എന്ന് പറയുന്ന ആ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ, ആ കുട്ടി ഖുർആൻ ഓതിയത് വളരെ ഉഷാറായിട്ടാണ്. അത് സ്വാഗതാർഹമാണ്. പക്ഷേ ആ കുട്ടിയെ വിമർശിച്ചുകൊണ്ടോ അല്ല ഉസ്താദുമാർ ഇവിടെ സംസാരിച്ചത്. ഒരു ഇതര മതസ്ഥരുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാൻ പറ്റുമോ? ഖുർആൻ കൊടുക്കാൻ പാടുണ്ടോ? അത് നിഷിദ്ധമല്ലേ? ഇമാമിയങ്ങൾ എഴുതി വെച്ചതല്ലേ? ഇതൊന്നും മൻസൂർ മണ്ണാറക്കാട് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ മീസാ മുതൽ ഓതി പഠിക്കാൻ തുടങ്ങിക്കോ. അതല്ലാതെ ബാക്കിലുള്ള മൗലവിമാർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് ആ കഷ്ണവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ച് പറയലല്ല. ഇസ്ലാമിന് കാഴ്ചപ്പാടുകളുണ്ട്, ഇസ്ലാമിന് വിധി വിലക്കുകളുണ്ട്. അത് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഉസ്താദുമാർ പറയും, അത് പഠിച്ച ഉസ്താദുമാരാണ് പറയുന്നത്. റഹീം നിസാമി ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ അദ്ദേഹം പറഞ്ഞു, ഇമാമുകൾ എഴുതി വെച്ചത് അദ്ദേഹം പറഞ്ഞു. അത് പറയണ്ടേ? അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടേ? നിങ്ങളെ പോലത്തെ ആളുകൾ ഇതിനെ അനുകൂലിച്ച് പറയുമ്പോൾ, ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ പാവം ജനങ്ങൾ മനസ്സിലാക്കുക എന്താ പറയുക? ഇതൊന്നും ഒരു തെറ്റില്ല എന്നാ മനസ്സിലാക്കുക. പാർവതിക്കുട്ടി ആരും എതിർത്തിട്ടില്ല. പാർവതിക്കുട്ടി ഖുർആൻ ഓതിയതിനെ ഒരു വിഭാഗം പണ്ഡിതന്മാര് നല്ലതാണ് എന്ന് പറയുന്നത് ഇനി ഒരുപാട് ആളുകൾ മുന്നോട്ട് വരട്ടെ, അങ്ങനെ നമുക്ക് ഇസ്ലാമിനെ വളർത്തിയെടുക്കാമല്ലോ. ഒന്നുമല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തെയല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് ഭാവിയില്. ശരി, മറുവിഭാഗം പറയേണ്ടത് വേണ്ട, നമ്മുടെ കിതാബിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ അങ്ങനെ ഒഴിച്ചാൽ മതി, 6-ാം നൂറ്റാണ്ടിലെ കരിയിലയിൽ മൂത്രം ഒഴിച്ചപ്പോൾ ശബ്ദമുണ്ടായിട്ടുണ്ടോ അത് മതി, പാറയിൽ മൂത്രം ഒഴിച്ചപ്പോൾ തെറിച്ചിട്ടുണ്ടോ മതി, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. രണ്ടു ആരുടെ ഭാഗത്ത് നിൽക്കും ഈ ആധുനിക മുസ്ലിങ്ങൾ? ഉസ്താദിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓതിയത് സ്വാഗതാർഹമാണ്, വളരെ ഉഷാറ. മൻസൂർ മണ്ണാറക്കാടിനെ പോലെയുള്ള, അതുപോലെ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അവരെന്നും ഇത്തരത്തിലുള്ള മുസ്ലിം ഇസ്ലാമിനെ ഇകഴ്ത്താനും ഇസ്ലാമിനെ തേജോപദം ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ നോക്കുന്നത്. പക്ഷെ അവര് ഇസ്ലാമിനെ ആധുനികതയുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി നിങ്ങൾ ഒരു മോഡേണിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഇസ്ലാമേ ഗോത്രകാലത്തെ ഗോത്ര നേതാവിന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയമ, അതങ്ങനെ തന്നെ മതി കേട്ടാ, അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കണ്ട, എഴുതണ്ട. കഴിഞ്ഞ ദിവസം ഒരു അറബി കോളേജില്
കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ നിങ്ങൾ കണ്ടിരുന്നു? ആരെ കാണിക്കാനാണ്? എന്ത് പ്രഹസനങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവര് ഇതിനെ കൊണ്ടുപിടിച്ച് പിൻപറ്റി നടക്കാനും കൊട്ടി ഘോഷിക്കാനും കുറെ എണ്ണവും. ഓ അപാരം കേട്ടോ, തൊലിക്കെട്ടി. നന്ദി.